ഹായ് കോമഡി സ്റ്റാർസിൻ്റെ ഫിനാലെ ഇനി ഏകദേശം ഒരു 24 മണിക്കൂറൂടെ ഉള്ളൂ. ഈ വരുന്ന ഈ 11-ാം തീയതിയാണ് ഞങ്ങളുടെ ഫിനാലെ. സോ അതിന് മുമ്പായിട്ട് ഇത് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, കാരണം ഞങ്ങളുടെ ഒരു ഫൈനൽ മീറ്റിംഗ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളുടെ ഫിനാലയിലെത്തിയ 4 ടീമുകൾ എല്ലാവരെയും കൂടി നമ്മളിവിടെ സെറ്റ് ചെയ്ത് അവർക്ക് വേണ്ടി ഞങ്ങളുടെ ഷോ ഡയറക്ടറും ബാക്കി ഗ്രൂമേഴ്സും എല്ലാവരും നടത്തുന്ന ഒരു ചെറിയ മീറ്റിംഗ് ആണ്. നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. ഒരു സെക്കൻഡ്, അതായത് ഇപ്പോൾ നമ്മുടെ 4 ലൈവാണേ. നമ്മുടെ 4 ടീം ലീഡേഴ്സിനും സംസാരിക്കാനായിട്ടുള്ള ഒരു സമയം ബൈജു സാർ പറഞ്ഞു. അപ്പം നമ്മുടെ ടീം റോക്കിൻ്റെ പ്രതിനിധീകരിച്ച് മുരളി നമ്മളോട് സംസാരിക്കാൻ പോവാണ്. മുരളി ലൈവും കൂടിയാണ്, അതും കൂടെ മനസ്സിലാക്കണേ. നമസ്കാരം. ആദ്യമേ തന്നെ ഇങ്ങനെ ഒരു വലിയ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയതിനുള്ള ഭാഗ്യം അറിയിക്കുന്നു. അതിലുപരി ഈ പ്രോഗ്രാമിൻ്റെ ഡയറക്ടർ ബൈജു സാറിന് നമ്മൾ രേഖപ്പെടുത്തുന്നു. കൂടെ ബാക്കി കോമൺസേഷൻ എല്ലാ ക്രൂവിനും ശ്രീതല ഭാഷയിൽ നമ്മൾ രേഖപ്പെടുത്തുന്നു. ഞങ്ങൾ ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോൾ നമ്മൾ കോമൺസേഷൻ്റെ ഗ്രൂമിംഗ് ഡേറ്റ് അറിയിച്ചാലും അപ്പോൾ ഉടനെ ഞങ്ങൾ 4 പേരും ഒരുമിച്ച് കൂടുകയും ഞങ്ങൾ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. പുറത്ത് കാണുന്നില്ലെങ്കിൽ ഓരോ ടീമിൻ്റെ അഭിപ്രായങ്ങളും ചർച്ചകളും ഒക്കെ ഒക്കെയുണ്ട്. എന്നിരുന്നാലും നമ്മുടെ 4 പേരുടെ മനസ്സ് ഒരുപോലെ ആയതുകൊണ്ട് എല്ലാം പോസിറ്റീവായിട്ടാണ് വന്നിട്ടുള്ളതെന്ന് പറയാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരും നന്ദി അറിയിക്കുന്നു. നമ്മുടെ അടുത്ത നമ്മുടെ നെക്സ്റ്റ് ടീമിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റിനെ പ്രതിനിധീകരിച്ച് ലാൽ ബാബു ഇപ്പോൾ സംസാരിക്കാൻ പോവാണ്. ഒപ്പം തന്നെ ഫേസ്ബുക്കിൽ ഒരുപാട് പേര് നിങ്ങൾക്ക് വിജയാശംസകളൊക്കെ നേരുന്നുണ്ട്. രേഷ്മ എൻ സുധാകർ, രേഷ്മ താങ്ക് യു സോ മച്ച്. ഇവിടെ എല്ലാവരോടും ഞാൻ പറയുന്നുണ്ട്. ഇപ്പം ലാൽ ബാബുവിന് മൈക്ക് തരുന്നു. നമസ്കാരം. എല്ലാവരോടും നന്ദി പറയുകയാണ്. കാര്യം സീസൺ 1-ൽ ഗ്രാൻഡ് ഫിനാലെ ഉണ്ടായിരുന്നു, സീസൺ 2-ൽ ഗ്രാൻഡ് ഫിനാലെ പങ്കെടുക്കാൻ പറ്റും, അത് ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നത് മാത്രമാണ് ഈ ഞാൻ കേൾക്കാൻ സാധിച്ചത്. നന്ദി മാത്രമാണ് പറയാനുള്ളത്. എല്ലാവരോടും നന്ദി നന്ദി നന്ദി. താങ്ക് യു. ഓക്കെ, സോ ആ ലാൽ ബാബു ആണ് ഇപ്പൊ സംസാരിച്ചത്. ഇനി വരാൻ പോകുന്നത് അനീഷ് കാവിൽ ഫ്രം ടീം ചിരിക്കുടുക്ക. ഇത്രയും വർഷം എൻ്റെ കുടുംബത്തെ പോറ്റി, പിന്നെ എൻ്റെ ടീമിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിവിടെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അതറിയാം. ഇപ്പോൾ ശശാങ്കൻ എന്ന് പറയുന്ന എൻ്റെ പേര് സുഹൃത്ത് 10 വരെ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന് ചെറിയ സിനിമയുടെ തിരക്കൊക്കെ മാറിയ സമയത്ത് അനീഷ് സാരഥി എന്ന് പറഞ്ഞ ഒരു റൈറ്റർ വന്നു. പിന്നെ മനു കുമാരി ഉറക്കത്തിൻ്റെ ആളാണ്, എങ്കിലും റിഹേഴ്സലിന് കൃത്യമായിട്ട് എത്തും. അവൻ്റെ തൂലികയിലൂടെ ഒരുപാട് കഥാപാത്രങ്ങൾ എനിക്ക് പേഴ്സണലായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. അതിന് വിജി സാറിനോട് ഏറ്റവും വലിയൊരു നന്ദിയുണ്ട്. അനീഷ് സാറിൻ്റെ ആ ടീമിലേക്ക് തന്നെ. പിന്നെ എൻ്റെ ശ്രീകുമാർ അത്യാവശ്യം പാടുന്ന ആളാണ്. എല്ലാ നമ്മുടെ ഇവൻറ്റുകളിലും അത്യാവശ്യം വഴിപ്പടിയും അവരും കൂടെ ചേർന്ന് പാടി നമ്മുടെ സാഹചര്യക്കൂടെ സാന്നിധ്യം അറിയിക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി. വിജി സാർ സ്പെഷ്യൽ താങ്ക്സ്. താങ്ക് യു. ഇതിന്റെ ഇടയിൽ ഒരു കാവേരി അനീഷ് കാവിൽ ഉയരെന്ന് പറഞ്ഞ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. കാവേരി ആരാണെന്നുള്ളത് ബി കാവേരി അനീഷ് ഏട്ടൻ ഉയർ അങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന ഞാൻ ഇതുപോലെ പറയാം. ഇനി പറയാനുള്ള ശർമ്മയാണ്. അതിൻ്റെ ഇടയ്ക്ക് പ്രേക്ഷകരോട് നമുക്ക് പറയാനുള്ളത് നാളെ രാവിലെ 10 മണി വരെയാണ് നിങ്ങൾക്ക് വോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സമയം. അത് ഹോട്ട്സ്റ്റാറിൽ കയറിയിട്ട് കോമഡി സ്റ്റാർസിൻ്റെ പേജിൽ പോകുമ്പോൾ ഈ നമ്മുടെ 4 ടീംസിൻ്റെ പേരുണ്ടാവും. അതിനോടൊപ്പം തന്നെ വോട്ട് നൗ എന്നൊരു ബട്ടൺ പ്രസ് ചെയ്ത 50 വോട്ടുകൾ വരെ ഒരാൾക്ക് ചെയ്യാൻ പറ്റും. സോ എല്ലാവരുടെയും വോട്ട്, ഓരോ ടീമിനെ എങ്ങനെയാണ് ഫേവർ ചെയ്യുന്നത്. ഫിനാലെയാണ് അവരുടെ 9 വർഷത്തെ ഒരു പ്രയത്നത്തിൻ്റെ ഒരു വലിയ റിസൾട്ടിനാണ്. സോ എന്നാൽ ഇനി സംസാരിക്കാനായിട്ട് ഒരു ടീമിനാളും കൂടെ ബാക്കിയുള്ള ടീം നമ്മുടെ സ്വന്തം ടീം ഫോസ്റ്റാറിൽ നമസ്കാരം. ആദ്യം തന്നെ ഇത്രയും നല്ലൊരു പ്രോഗ്രാമിൻ്റെ ഭാഗമായി 10 വർഷം ഏഷ്യാനെറ്റിൽ നിൽക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ 10 വർഷം ഞങ്ങളുടെ കുടുംബം പട്ടിണിയില്ലാതെ മുന്നോട്ട് പോകാൻ ഞങ്ങളെ ഈ പ്രോഗ്രാമിലൂടെ ഞങ്ങളെല്ലാവരെയും നയിച്ച കോമഡി സ്റ്റാർസിൻ്റെ ക്യാപ്റ്റൻ കൂടിയായ നമ്മുടെ ബൈജു സാറിന് നന്ദി അറിയിക്കുകയാണ്. അതിലുപരി നമ്മുടെ ഗ്രൂമേഴ്സ്, നമ്മുടെ മറ്റുള്ള ഏഷ്യാനെറ്റിലെ എല്ലാ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാ റൂം മെമ്പേഴ്സിനും ഈ അവസരത്തിൽ നന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ ടീമിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ടീമിൻ്റെ 4 പേരും ഐക്യതയോട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ ടീമിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ എനിക്ക് എഴുതാൻ, എനിക്ക് സ്ക്രിപ്റ്റിങ്ങിൽ എൻ്റെ മുതൽക്കൂട്ടം പറയുന്നത് നിതീഷാണ്. മ്യൂസിക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സുജിനുണ്ട്. അതിലുപരി സ്ക്രിപ്റ്റിന് എല്ലാമായിട്ട് കളിക്കാനാണെങ്കിലും സ്ക്രിപ്റ്റിനാണെങ്കിലും നമ്മുടെ സുധീഷുണ്ട്. അതുപോലെ പ്രസാദ് ആണെങ്കിലും ശ്യാമാണെങ്കിലും ജിഷോ ആണെങ്കിലും എല്ലാവരുടെയും ഒരു കൂട്ടായ്മ തന്നെയാണ്. അതിലുപരി ഞാനിപ്പോൾ ഈ അവസരത്തിൽ ഒരു പ്രത്യേക നന്ദി അറിയിക്കുന്നത്, ഞങ്ങൾക്ക് നല്ല നല്ല സബ്ജക്റ്റുകൾ തന്നിട്ടുള്ള, നല്ല സബ്ജക്റ്റ് തന്നിട്ടുള്ളൂ, അതിലുപരി ബാഹുബലി ഉൾപ്പെടെയുള്ള നല്ല സബ്ജക്റ്റ് തന്നിട്ടുള്ള പ്രമോദ് വൈക്കത്തിന് അതിൽ തന്നെ രേഖപ്പെടുത്തുകയാണ്. അതിലുപരി എൻ്റെ ഇവിടെ ഇരിക്കുന്ന എല്ലാ നല്ലവരായ സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും ഈ അവസരത്തിൽ എല്ലാ ടീമിലെ എല്ലാ മെമ്പേഴ്സിനും എൻ്റെ സ്നേഹാദരവും അവസരത്തിൽ അറിയുകയാണ്. അപ്പോൾ 10 വർഷക്കാലം ഞങ്ങൾക്ക് ഇങ്ങനൊരു പ്ലാറ്റ്ഫോം തന്ന ഏഷ്യാനെറ്റിനും, അതിലുപരി ഈ പ്രോഗ്രാമിൻ്റെ ഡയറക്ടർ ബൈജുമല്ല സാറിനും, അതിലുപരി ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയ സഹോദരിമാർക്ക് എല്ലാവർക്കും, എല്ലാ ലേഡീസ് ആർട്ടിസ്റ്റുകൾക്കും ഈ അവസരത്തിലേക്ക് നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ആരുടെങ്കിലും എന്തെങ്കിലും ദേഷ്യം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, അവരെല്ലാവരും പറഞ്ഞതുപോലെ എന്തെങ്കിലും ദേഷ്യം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ സുഹൃത്തുക്കൾ ആരുടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇനിവേ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ എല്ലാവരോടും അവസാനമായി താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമുക്കെല്ലാവർക്കും ഗ്രാഹത്തിനാലേക്ക് കിടക്കും എന്ന വിശ്വാസത്തോടെ എല്ലാവർക്കും നന്ദി. ഒരുപാട് പേര് ഇനി 4 ടീം ലീഡേഴ്സും കൂടി വേണമെങ്കിൽ ഒരു പാട്ട് പാടിക്കൊള്ളാക്കാവുന്നതാണ്. കാര്യം ഇനി നിങ്ങൾക്ക് പാടാനായിട്ടൊരു അവസരം കിട്ടില്ല. റെജി പുനലൂരുണ്ട്, ശ്രീകുമാറുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർ കൂടെ ഏതെങ്കിലും ഒരു പാട്ട് ഒരുമിച്ച് പാടാൻ പറ്റുമോ? ഡാൻസ് മതിയോ? നിങ്ങൾ പാട്ട് വേണ്ടേ? പാട്. ഇനിയിപ്പോ സീസൺ 2 പാടാൻ അവസരമില്ല കേട്ടോ, സീസൺ 3 ഉള്ളൂ. റെജി പുനലൂരും 4 ടീമിൽ നിന്ന് 4 പേര് വരുമോ? റെജി പുനലൂരായി, ശ്രീകുമാറായി. ആ റെജി പുനലൂർ എത്തി ശ്രീകുമാർ പിന്നെ വേറെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കൃഷ്ണൻകുട്ടി ആയി ഈ കമൻ്റ് ഒക്കെ കാണുന്നുണ്ട്. പിന്നെ ഏഷ്യാനെറ്റ് കോമഡി സ്റ്റാർസിലെ എല്ലാ ടീമുകൾക്കും ഭാവുകങ്ങൾ പറഞ്ഞുകൊണ്ട് അജിത് കുമാർ തോട്ടുപുറം, അദ്ദേഹത്തിന് ഒരു എല്ലാ ടീമംഗങ്ങളും വിജയാശംസകളുണ്ട്. ബാക്കി 2 ടീം ഓക്കെ. പിന്നെ ഫീമെയിൽ സപ്പോർട്ടിംഗ് തീർച്ചയായിട്ടും. കാര്യം ഫീമെയിൽ നമ്മുടെ എനിക്ക് എൻ്റെ സഹോദരിമാരോട് പറയാനുള്ളത്, ബൈജു സാർ പ്രത്യേകം പറഞ്ഞു ഓൺ സ്റ്റേജിൽ വെച്ച് നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രീസിയേഷൻ തരണമെന്ന്. സോ സ്റ്റേജിൽ വെച്ചിട്ട് ലേഡീസ് ആയിട്ടുള്ള ഞങ്ങളുടെ ആർട്ടിസ്റ്റുകൾക്ക് എല്ലാവർക്കും ഒരു സർട്ടിഫിക്കറ്റ് നൽകുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഇത് ഞങ്ങളുടെ ഒരു സെലിബ്രേഷനാണ്. കാര്യം എല്ലാവരുമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ലാസ്റ്റ് മൊമെൻ്റാണ്. എൻ്റെ കോമഡി സ്റ്റാർസിനെ കണ്ടുകൊണ്ടിരുന്ന ഇത്രയും വർഷം ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രേക്ഷകരോടും പറയുകയാണ്, ഞങ്ങളുടെ 4 ടീമിനെ പോലും നിങ്ങളുടെ പ്രാർത്ഥന വേണം. ഈ വരുന്ന 11-ാം തീയതി 3 മണി തൊട്ടാണ് ഫിനാലെ ഏഷ്യാനെറ്റ് ലെയർ ആകുന്നത്. ജനപ്രിയ നായകൻ ദിലീപ് ഏട്ടനായിരിക്കും ഇവരെ കാണാനായിട്ട് എത്തുന്നത്. ദിലീപ് ഏട്ടൻ ഒരു മാസ് എൻട്രിയൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് സർപ്രൈസസ് ഉണ്ട്. അപ്പം അത് നിങ്ങളെല്ലാവരും കണ്ടേക്കണം. സോ ഒന്നുകൂടി പറയുന്നു, 11-ാം തീയതി 3 മണിക്ക്. സോ നമുക്ക് ഒരുമിച്ച് ഒരു ടാറ്റ കൊടുക്കാം കേട്ടോ, എല്ലാ നമ്മുടെ ഫേസ്ബുക്ക് ഏഷ്യാനെറ്റ് പ്രേക്ഷകർക്ക് വേണ്ടി. ടാറ്റ, ബൈ ബൈ. കോമഡി സ്റ്റാർസിന്റെ എൻ്റെ ടീമിന്റെ. സോ ഇനി ഇവിടെ ഭയങ്കര ബഹളമാണ്, അതുകൊണ്ട് മാത്രം നിങ്ങൾ ലൈവ് കട്ട് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്.